നിങ്ങൾക്ക് റിലേഷൻ ഉണ്ടോ? യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടാറുണ്ടോ? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? യെസ് ഓർ നോ ചലഞ്ച്. നമ്മൾ ഇന്നലെ കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, നിങ്ങൾക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുക, നമ്മൾ അത് യെസ് ഓർ നോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആൻസർ തരുന്നു പറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചത് ഒരു 3 ദിവസം നമ്മളെ കിടന്നോട്ടേ തരുന്നു, പക്ഷെ ഇന്നലെ ഒരു ഒറ്റ ദിവസം കൊണ്ട് തന്നെ കമന്റ്സ് വന്നു, 800 കമന്റ്സ് വന്ന്. അപ്പൊ 3 ദിവസം അവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, കുറെ നേരം ഉണ്ടാവും. അപ്പൊ ഇന്നലെ നമ്മൾ എന്തായാലും ആൻസർ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ നിങ്ങൾക്ക് നമ്മളെ പറ്റി 3 ഡൗട്ട്സ് 3 ക്വസ്റ്റ്യൻസ് ചോദിക്കാന്നുണ്ടെങ്കിൽ നമ്മളൊരു പെട്ടെന്ന് തന്നെ ഒരു അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാനുള്ള കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഫയൽ ചോദിക്കാം. ഇതിലിപ്പോ യെസ് ഓർ നോ മാത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. വീഡിയോയിലോട്ടേക്ക് പോകുന്നതിന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോ, യെസ് ചെയ്തോ ഓർ നോ ചെക്ക് ചെയ്തിട്ട് ഇപ്പൊ തന്നെ ചെയ്യാം. അപ്പൊ നമുക്ക് ഇനി തുടങ്ങാം. ക്യാമറമാൻ ഉണ്ടായിരിക്കും, ആരെങ്കിലും ക്വസ്റ്റ്യൻസ് വിട്ടോയാ വിഷമിക്കണം, നമുക്ക് അതൊക്കെ ക്ലിയർ ചെയ്യാനൊക്കെ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ദിവസത്തിൽ കൂടുതൽ കുളിക്കാതിരുന്നിട്ടുണ്ടോ? ഒരു ദിവസത്തിൽ കൂടുതൽ പനിയൊക്കെ പിടിക്കും, പിന്നെ സ്മൂത്തൻ ചെയ്ത ആ സമയത്ത്. പല്ല് തേക്കാതെ എപ്പോഴെങ്കിലും ഫുഡ് കഴിച്ചിട്ടുണ്ടോ? അത് ചെയ്യൂല. വിളിക്കാതെ കല്യാണത്തിന് പോയിട്ടുണ്ടോ? കോളേജിൽ പോണെന്ന് പറഞ്ഞിട്ട് വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? കോളേജിൽ കോളേജിലേക്ക് അത് പറയും, വേറെ കൂടെ പോകേണ്ട ആവശ്യമില്ല, എനിക്ക് പോകേണ്ട അടുത്ത് പറയാന്ന് അദ്ദേഹം. നിങ്ങൾക്ക് വീട്ടിലെ പണി എടുക്കാൻ ഇഷ്ടമാണോ? എനിക്ക് ഇഷ്ടമല്ല. ഇഷ്ടം വെച്ചാല് ഞാനും ഇങ്ങനെ തന്നെ ഇഷ്ടം. തീരെ ഒരു പണി ഇല്ലാതിരിക്കാനൊന്നും ഇഷ്ടമൊന്നുമില്ല, കുറച്ച് പണി ണ്ടോ? പക്ഷേ ഈ ബസ്സിലും കാറിലൊക്കെ പോകുമ്പോ ഛർദ്ദിക്കാൻ വരും, എന്നാലും പോണം ആഗ്രഹം. നിങ്ങൾ പഠിക്കുമ്പോൾ ടീച്ചേഴ്സിനെ വായി നോക്കിയിട്ടുണ്ടോ? എനിക്ക് ആ കലാപരിപാടിയിൽ അത്ര വൈദഗ്ധ്യം പോരാ. ആരെങ്കിലും തേച്ചിട്ടുണ്ടോ? നോ. വീഡിയോ എടുക്കാൻ മടിയാവാറുണ്ടോ? അഞ്ചിക്കൊരു പ്രാങ്ക് കൊടുക്കുമോ? ശ്രീ ചേച്ചി ഗോസ്റ്റിനെ പേടിയുണ്ടോ? ഗോസ്റ്റിനെ പേടിയുണ്ട്, പക്ഷെ അവളതിന് ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്തൊക്കെയാണ് അറിയാൻ ആഗ്രഹമുണ്ട്. നല്ല പേടി. അഞ്ചി ചേച്ചി സൈലന്റ് പേഴ്സൺ ആണോ? അനക്ക് അത് അറിഞ്ഞൂടെ, അത് കിട്ടി കിട്ടി മതിയായില്ലേ? എനിക്ക് പറയാൻ പറ്റൂല. ഒളിച്ചോടാൻ ശ്രമിച്ചിട്ടുണ്ടോ? നൈറ്റിൽ ഹൊറർ മൂവി കണ്ടിട്ടുണ്ടോ? പിന്നെ എനിക്ക് ഞാനൊരു 12 ക്ലാസ് വരെ കണ്ടിട്ട്, 12 ക്ലാസ് ഒരു ഒടുക്കത്ത് പേടി മേടിച്ച് അതോടെ ഞാൻ എനിക്ക് മെമ്മറീസ് വരെ കണ്ടിട്ട് ഇത്തിരി പേടിയായിട്ട്. കോളേജിന് മതിൽ ചാടിയിട്ടുണ്ടോ? കോളേജിന്റെ
ബിൽഡിംഗ് ആണ് മതില്. അവരുടെ മതിൽ എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് ആണ്. മതിലുണ്ട് കോളേജ്, കോളേജ് എന്ന് പറയുമ്പോ പ്ലസ് വൺ പ്ലസ് ടു ആണെങ്കിലും ചടിയുണ്ട്. കോളേജ് സ്കൂളും യെസ്. പരസ്പരം കള്ളം പറയാറുണ്ടോ? വീട്ടിൽ പറയാതെ സിനിമ പോയിട്ടുണ്ടോ? പറഞ്ഞിട്ട് സിനിമക്ക് പോയിട്ടില്ല. കുളത്തിൽ ചാടി കുളിച്ചിട്ടുണ്ടോ? പരസ്പരം എപ്പോഴെങ്കിലും അസൂയ തോന്നിയിട്ടുണ്ടോ? കല്യാണം കഴിക്കാനായി എന്ന് തോന്നലുണ്ടോ? നിങ്ങൾ 1 മില്യൺ ആകുമെന്ന് വിശ്വാസമുണ്ടോ? എനിക്കുണ്ടിട്ടോ? എനിക്കുണ്ടിട്ടോ? ഞങ്ങൾ ആകുമെന്ന് ഞങ്ങൾക്ക് ഞങ്ങൾ എന്തെങ്കിലും അത് എത്തിപ്പിടിക്കുന്നു ഞങ്ങൾക്ക് ഒരിതുണ്ട്. അപ്പൊ യെസ്. പക്ഷെ നമ്മള് 100 തന്നെ ആവുന്ന നിങ്ങളെ ബിഗ് ബോസ് വിളിച്ചാൽ പോകാൻ താല്പര്യമുണ്ടോ? ബിഗ് ബോസ് ഞങ്ങൾ കാണലുണ്ട്. യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടാറുണ്ടോ? യെസ്. വീട്ടിൽ ജോലി ചെയ്യാറുണ്ടോ? ഞാൻ കാര്യമായിട്ടൊന്നും ചെയ്യാറില്ല, ഇടയ്ക്ക് പോയി ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഭക്ഷണം ഉണ്ടാക്കാറുണ്ടോ? അങ്ങനെ വലുതായിട്ടൊന്നും ഉണ്ടാക്കാറില്ല, എന്നാലും അറിയുന്നൊക്കെ ഉണ്ടാക്കും. വലിയ ഇഷ്ടമല്ല കേട്ടോ കുക്കിംഗ്. വലിയ ഇഷ്ടമൊന്നുമില്ല. കുക്കിംഗ് വീഡിയോ അപ്ലോഡ് ചെയ്യുമോ? യെസ്. വീഡിയോ അപ്ലോഡ് ചെയ്യും. നിങ്ങൾ തമ്മിൽ അടി കൂടാറുണ്ടോ? യെസ്. അതോർപ്പായിട്ട് ഫ്രണ്ട്സ് ഇറങ്ങി അടിയുണ്ടാവും. ബുക്സ് വായിക്കാൻ ഇഷ്ടമാണോ? നോ. യെസ്. ഇഷ്ടമാണോ? ഇഷ്ടമല്ല. കഥ വായിക്കാൻ ഇഷ്ടം. പഠിക്കുന്ന പുസ്തകമല്ല, അല്ലാത്ത പുസ്തകം. അതെനിക്ക് ഇഷ്ടമല്ല. അഞ്ച് ഇനി മുതൽ എല്ലാ വീഡിയോയിലും വരുമോ? എല്ലാ വീഡിയോയിലും ദിവസം ഷൂട്ട് ഉണ്ടാവുമ്പോ. ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി കരയാറുണ്ടോ? ഞാൻ അത് നോന്ന് കാണിച്ചാൽ തന്നെ അവര് ഓടിക്കും. വാശി പിടിക്കാറുണ്ടോ? യെസ്. ഞാൻ അത് മാറ്റുന്നില്ല. നോ നോ നോ. ഞാൻ വാശി പിടിക്കാറുണ്ട്. ഞാൻ വെറും വാശിയാണ്. വെറും വാശി എന്ന് പറഞ്ഞാൽ ഓള് വാശി കഴിച്ചില്ല. അതിന്റെ ഒക്കെ വാശി പിടിക്കോ? ഞാൻ വാശി പിടിക്കോ? ഓ നല്ലോണം പിടിക്കും. നിങ്ങൾക്കൊക്കെ ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാലും യൂട്യൂബ് ചാനൽ ഒപ്പം കൊണ്ടുപോകും? യൂട്യൂബ് കമന്റ് നോക്കാൻ ഇഷ്ടമാണോ? ശ്രീക്ക് കേക്ക് ഉണ്ടാക്കാൻ ഇഷ്ടമാണോ? ആരുടെങ്കിലും ബ്രഷ് കൊണ്ട് പല്ല് തേച്ചിട്ടുണ്ടോ? മാറിപ്പോയതല്ലേ. ബ്രഷ് ഇല്ലെങ്കിൽ കൈകൊണ്ട് തേക്കിയായിരിക്കും. പക്ഷെ വേറെ അങ്ങനെ തേക്കൂല, വേണം വെച്ച് തേക്കൂല. ചിക്കൻ ഓർ ബീഫ് ഇല്ലാതെ ഫുഡ് കഴിക്കാറുണ്ടോ? പിന്നെ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വരാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ? ഫുഡീസ് ആണോ? യെസ്. എന്നും കുളിക്കുമോ? തല കുളിക്കില്ല. ഇത് പിന്നെ ജലജീവിയാണ്. പിന്നെ പറഞ്ഞിട്ട് പല്ലേക്കൊന്നും
ജ്യോതി എന്ന യൂട്യൂബ് ചാനലിന്റെ പേര് മാറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് റിലേഷൻ ഉണ്ടോ? ഏറ്റവും കൂടുതൽ വന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. റിലേഷൻ ഉണ്ടോ ലവർ ഉണ്ടോ എന്നുള്ളത് എല്ലാവർക്കും എല്ലാവർക്കും ആ ക്വസ്റ്റ്യൻ ലൈക്ക് കൂടുതൽ. നെഗറ്റീവ് കമന്റ്സ് വരുമ്പോൾ തളരാറുണ്ടോ? യൂട്യൂബ് തുടങ്ങിയപ്പോൾ നിങ്ങൾ വീഡിയോസ് ഇട്ടപ്പോൾ ഫാമിലി പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടോ? പ്രോബ്ലംസ് ഉണ്ടോ? അറിയില്ല. എന്റെ അറിവിൽ നേരത്തില്ല. യൂട്യൂബിൽ നിന്ന് നെഗറ്റീവ് കമന്റ്സ് വന്നാൽ സങ്കടം ഉണ്ടാകാറുണ്ടോ? ചില സമയത്ത് ക്ലാസ് കട്ട് ചെയ്തിട്ടുണ്ടോ? യെസ്. കേ-പോപ്പ് ഫാൻസ് ആണോ? യെസ്. ഞാൻ കാണാറില്ല. മുഴുവനായിട്ടൊന്നല്ല, എനിക്ക് മൊത്തത്തിൽ ആ ഒരു ഇഷ്ടമാണ്. ഞാൻ കാണാറില്ല, അതുകൊണ്ട്. പാട്ട് പാടാൻ ഇഷ്ടമാണോ? പാടാൻ ഇഷ്ടമുള്ള ഭാഷ ആടാ അറിയില്ല. അറിവില്ലേ നിങ്ങൾക്ക് വട്ടാണെന്നുള്ള കാര്യം നിങ്ങളുടെ വീട്ടുകാർക്ക് അറിയുമോ? ഞാൻ നിങ്ങളുടെ ഒരു 1000 രൂപ കടം ചോദിച്ചാൽ അപരിചിതനായ എനിക്ക് കടം തരുമോ? എന്നെ ഇഷ്ടാണോ? നിങ്ങൾ കമന്റ്സ് വായിക്കുമ്പോൾ മടുപ്പ് തോന്നിയിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ ക്യാമറമാനെ കാണിക്കുമോ? കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടോ? കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, പറഞ്ഞ ജോലി ഒക്കെയായിട്ട് എങ്ങനെ പോകണമെന്നാണ് ഇപ്പൊ ആഗ്രഹം. ഇനി കുറച്ച് കഴിഞ്ഞാൽ മാറണമെന്നൊന്നും അറിയില്ല കേട്ടോ. ഇപ്പത്തെ കാര്യം പറയുന്നത് ഞാനിപ്പൊ ഗസ് പറഞ്ഞെങ്കിലും ഇപ്പൊ കെട്ടണം താല്പര്യമൊന്നുമില്ല കേട്ടോ. കൊറേ പ്രാങ്ക് ചെയ്തത് പാളി പോയിട്ടുണ്ടോ? അത് പാളി പോയിട്ടുണ്ട്. പാളി പോയിട്ടുണ്ട്. യൂട്യൂബ് ചാനലിലെ കമന്റ്സ് വായിച്ച് നല്ല കമന്റുകൾ കാണുമ്പോൾ സന്തോഷം ഉണ്ടാവാറുണ്ട്. ഒരുപാട് യൂട്യൂബ് ചാനൽ ഇതുവരെ തുടങ്ങിയിട്ട് പൈസ കിട്ടിയിട്ടുണ്ടോ? ചെയ്ത കുക്കിംഗ് പാളി പോയിട്ടുണ്ടോ? ഒരുപാട് പാളി പോയിട്ടുണ്ട്. തുടക്കത്തിൽ എന്തായാലും ഉണ്ടാവും. എറിഞ്ഞ ആള് വീഴുന്ന അവസ്ഥയായിരുന്നു തോന്നുന്നില്ലേ? കരിങ്കല്ല് പോലെ ഓറിയോ കേക്ക് ഉണ്ടാക്കി, സ്നോ പുഡിംഗ് ഉണ്ടാക്കി. സ്നോ പുഡിംഗ് ടേസ്റ്റ് ചെയ്തു, പക്ഷെ അതിന്റെ ഉള്ള കാരമല്ലേ പഞ്ചസാരത്തെ അത് കയ്പില്ലേ, അത് കഴിച്ചോയി. അതും ഒരു ഒരു ദിവസം തന്നെ 2 പാളിച്ച ഏറ്റു വാങ്ങി കുട്ടിയത്. ഫിലിം കണ്ട് കരയുന്നുണ്ടോ? ഫിലിം കണ്ടിട്ടും വീഡിയോസ് കണ്ടിട്ടും ഒക്കെ കരയുണ്ട്. പണ്ട് ചെറുതാവുമ്പോട്ടൊപ്പം
ആരെങ്കിലും എന്തെങ്കിലും ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ടോ? Yes, 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 yes. ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആൾ ചതിച്ചിട്ടുണ്ടോ? Friends. Yes. Best friends. I don't know. Best friends പറയാൻ പറ്റില്ലല്ലോ. നിങ്ങളെ കല്യാണം ഉറപ്പിച്ചതാണോ? Yes, guys. Yes. മടിയായിട്ട് സ്കൂളിൽ പോകാതെ പിന്നെ ചെല്ലുമ്പോൾ എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും യൂട്യൂബ് ചാനൽ നിർത്തണമെന്ന് തോന്നിയിട്ടുണ്ടോ? നിങ്ങൾ തമ്മിൽ പിണങ്ങി ഇരുന്നിട്ടുണ്ടോ? ടീച്ചേഴ്സ് തല്ല് വന്നിട്ടുണ്ടോ? പിന്നെ നെഗറ്റീവ് കമന്റ്സ് ഇഷ്ടമാണോ? റേഷൻ കടയിൽ പോയി അരി വാങ്ങിയിട്ടുണ്ടോ? എല്ലാ മാസവും ഞാനാ വാങ്ങുന്നത്. കൂടെ പോയിട്ട് എല്ലാ മാസം ഇപ്പോഴും ഞാനാ വാങ്ങുന്നത് റേഷൻ കടയിൽ. എനിക്ക് അറിയില്ല, ഞാൻ പോയില്ല. ബെഡിൽ കിടന്ന് മുള്ളിയിട്ടുണ്ടോ ചെറുപ്പത്തില്? ചെറുപ്പത്തില് മുള്ളിയിട്ടുണ്ട്, ഇവരെ വെച്ചാലില്ല. ഞങ്ങക്ക് ഇതുവരെ തോന്നിയില്ല. ഒരു കേക്കെങ്കിലും ഞങ്ങൾ വാങ്ങിട്ടല്ലേനോ വിവരം വെച്ച് തോന്നട്ടെ. പബ്ലിക്കിൽ വെച്ച് നാണം കെട്ടിട്ടുണ്ടോ? വീണിട്ടുണ്ട്. കല്യാണ വീട്ടിൽ നിന്നൊക്കെ സ്കൂളിന്റെ മല ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് KV സ്കൂളും വിട്ടുണ്ട്, ഞങ്ങളും ഉണ്ട്. ഞങ്ങള് മറ്റേ ഡോറയിലെ പാട്ടൊക്കെ പാടിയിട്ട് വരാം. കൂട്ടിച്ചേരി ഒന്നിച്ച് അതൊക്കെ പാടി വരുമ്പോ മുട്ടും കുത്തി വീണ് മുറിഞ്ഞ് അങ്ങനത്തെ പ്രശ്നങ്ങളാണ്. നിങ്ങൾ മൂന്ന് പേരും മാരേജ് കഴിഞ്ഞാലും ഇതുപോലെ ഒപ്പം യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുമോ? എന്തായാലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയൊക്കെ ആണ്, അതെന്തായാലും ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്തായാലും യൂട്യൂബ് നമ്മൾ നിർത്തും. നിങ്ങളുടെ പേര് ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ പേരിന്റെ മീനിങ് ഗൂഗിൾ ചെയ്ത് നോക്കാറുണ്ട് സമയത്ത്, അതായത് യൂട്യൂബ് ഒക്കെ തുടങ്ങുന്നതിനൊക്കെ ഇല്ലാത്ത സമയത്ത്. എന്തെങ്കിലും വരും അന്ന് ഞാൻ പറയുന്നു, അത് ഞാൻ ഓനെ ഓങ്ങി വെച്ചാലും കൊണ്ടുവരുന്ന ഫുഡ് എടുത്ത് കഴിച്ചിട്ടുണ്ടോ? ശ്യാമയുടെ ഉമ്മയാണോ എല്ലാത്തിനും സപ്പോർട്ട്? മൂന്ന് പേർക്കും പൃഥ്വിരാജിനെ ആണോ ഇഷ്ടം? ഡാൻസ് ഇഷ്ടമാണോ? നിങ്ങൾക്ക് മൂന്ന് പേർക്കും ചിക്കൻ ഇഷ്ടമാണോ? എക്സാമിൽ തോറ്റിട്ടുണ്ടോ? ആരെങ്കിലും തേച്ചിട്ടുണ്ടോ? ശ്യാമി നല്ല കുട്ടിയാണോ? സ്വിമ്മിംഗ് പൂളിൽ മുള്ളിയിട്ടുണ്ടോ? സ്വിമ്മിംഗ് പൂളിൽ കാണാത്ത ഞങ്ങള് മുള്ളിയിട്ടുണ്ടോ? എന്താ ചെയ്യാ? യൂട്യൂബിലെ ക്യാഷ് നിങ്ങൾ മൂന്ന് പേരും കൂടി ഷെയർ ചെയ്യാറാണോ? യെസ്. ഒരു ഷോപ്പിംഗ് വ്ലോഗ് എടുക്കാമോ? യെസ്.
ഷോപ്പിംഗ് പുകഴ്ത്താറുണ്ടോ? ഈ സെഗ്മെന്റിൽ കള്ളം പറഞ്ഞിട്ടുണ്ടോ? ബ്രാൻഡഡ് ഡ്രസ് ആണോ മൂന്ന് പേരും എടുക്കാറ്? കരിക്ക് കാണാറുണ്ടോ? നിങ്ങൾക്ക് ഈ ഫ്രണ്ട്ഷിപ്പ് വേണ്ട എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അടുപ്പിച്ചടുപ്പിച്ച് വീഡിയോ ഇടുമോ? ഞാൻ പഠിപ്പിയാണ്. ചെറുപ്പത്തിൽ കിടക്കയിൽ മുള്ളിയിട്ടുണ്ട്. അടുക്കളയിൽ നിന്ന് ഇപ്പോഴും കട്ട് തിന്നാറുണ്ട്. സ്കൂളിൽ എനിക്ക് മാത്സിൽ 10 താഴെ മാർക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഫൈനൽ എക്സാമിന് മാത്രം എന്തോ ഒരു ഇതേ തോന്നിയിട്ട് ഒരു പാസ്സായി. ഞാനൊരു നല്ല വായനോട്ടക്കാരിയാണ്. ഞാൻ ദേഷ്യം വരുമ്പോൾ നാഗവല്ലി ആകാറുണ്ട്. ബസ്സിൽ പൈസ കൊടുക്കാതെ മുങ്ങിയിട്ടുണ്ട്. നന്നായി മലയാളം എഴുതാനും വായിക്കാനും അറിയാം. പബ്ലിക് പ്ലേസിൽ നിന്ന് നാണം കേട്ടിട്ടുണ്ട്. സോളോ ഡ്രൈവ് ഇഷ്ടമാണോ? ചാമി ഒരു നല്ല അച്ചടക്കമുള്ള പാവം കുട്ടിയാണ്. പബ്ലിക്കിൽ പോയി രണ്ട് വാക്ക് സംസാരിക്കാൻ ഇപ്പോഴും പേടിയാണ്. ഉറക്ക സമയത്ത് സ്വപ്നം കണ്ട് പേടിച്ച് കരഞ്ഞിട്ടുണ്ട്. കുളിക്കാതെ സ്കൂളിൽ പോയിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ പരസ്പരം കൊടുക്കാൻ ഒരു പ്രാങ്ക് തിങ്ക് ചെയ്യുന്നുണ്ട്. ഞാനൊരു പിശുക്കിയാണ്. നെഗറ്റീവ് കമന്റ് കാണുമ്പോൾ അവനെ അവർ അവളെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ചിന്തിച്ചിട്ടുണ്ട്. ആവശ്യമില്ലാതെ അതായത് അമ്മയെ പെങ്ങളെ തിരിച്ചറിയാത്തവരുടെ കമന്റ്. ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് എന്നെ തവിട് കൊടുത്ത് വാങ്ങിയതാണോ എന്ന്. ചിലപ്പോൾ ഞാനൊരു ബോയ് ആയിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ ഒറ്റയ്ക്ക് ഒരാളോട് ചോദിച്ചാൽ അവനെ ചോദിക്കരുത് നമ്മള് പറഞ്ഞത്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ്. പേര് വായിക്കാത്തത് ഇപ്പൊ അതൊരു ചലഞ്ച് ആയിട്ടാണ്. ഞങ്ങൾ എന്തായാലും വെക്കും. ശ്രീലക്ഷ്മി, ശ്യാമിയ, സഞ്ജിത. Signing off.